ஹலோ ஃப்ரெண்ட்ஸ், வெல்கம் டு அவர் கலெக்ஷன்ஸ். உருளைக்கிழங்கும் முட்டையும் உபயோகிச்ச் ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ ശരീരത്തിന് ധാരാളം ഗുണങ്ങളുണ്ടാകും. രാവിലത്തെ അരി കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയിട്ട് ഇതേപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കണം. ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ തൊലി മാറ്റിക്കളയാം. നല്ല ഫ്രഷായിട്ടുള്ള ഉരുളക്കിഴങ്ങാണെങ്കിൽ തൊലിയോടെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ തൊലിയിലും ധാരാളം ഗുണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ഫ്രഷല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. എന്നിട്ട് ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഇതേപോലെ അരിഞ്ഞെടുക്കണം. ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞാലേ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് കനം കുറച്ചരിയണം. ഉണ്ടല്ലേ, ഇത് നല്ലതുപോലെ കനം കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇടിയപ്പത്തിൻ്റെ മാവിട്ട് കൊടുക്കാം. ഇത് വറുത്ത മാവാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് മുട്ടയും ചേർക്കാം. ഞാൻ ഒരു മുട്ടയാണ് ചേർക്കുന്നത്. ഇനി ഇതിനെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തു. ഇനി നമുക്കിതിനെ ചുട്ടെടുക്കാം. ഇനി ഇതേപോലെ ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇതൊഴിച്ച് നല്ലതുപോലെ കടക്കി കൊടുക്കണം. ഉരുളക്കിഴങ്ങ് വീഴ്ത്തുമ്പോൾ ഗ്യാസ് വരില്ലെന്നാണ് പറയുന്നത്. ഉരുളക്കിഴങ്ങിൽ കൂടി മസാലകൾ ചേർക്കുമ്പോഴാണ് ഗ്യാസ് ഉണ്ടാകുന്നത്. ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചാൽ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും വരില്ല. ഇനി ഒരു അടപ്പ് കൊണ്ട് അടച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം. പൊടിഞ്ഞു പോകാതെ തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ല, ഇപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ മരുന്ന് വന്നിട്ടുണ്ട്. ഇനി മറു സൈഡും ഇതേപോലെ മുരിച്ചെടുക്കാം. തീ കൂട്ടിയും കുറച്ചും വെച്ച് നല്ലതുപോലെ മുരിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് കഴുകി നല്ലതുപോലെ വേവിച്ചെടുക്കണം. ആവിയിൽ പുഴുങ്ങിയെടുക്കാം, അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കാം. ഓവനിൽ വെച്ച് പുഴുങ്ങിയെടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. പുഴുങ്ങിയെടുത്ത് തണുത്തതിന് ശേഷം 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് വീണ്ടും കുറച്ച് സമയം ചൂടാക്കണം. എന്നിട്ട് നമുക്കത് വെച്ച് ഏത് കറി വേണമെങ്കിലും ഉണ്ടാക്കാം. ഇങ്ങനെ വേവിച്ചതിന് ശേഷം ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഗ്യാസ് ട്രബിൾ വരില്ല. പൊട്ടറ്റോ ചിപ്സ്, ഫ്രഞ്ച് ഫ്രൈസ് ഇതൊന്നും ഉണ്ടാക്കി കഴിക്കാൻ പാടില്ല. അത് ഗുണത്തിനേക്കാളും ദോഷമാണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാനും ഇതേപോലെ പുഴുങ്ങിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ചൂടാക്കി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഉണ്ടാക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടില്ലേ, ഇപ്പോൾ നല്ലതുപോലെ മരിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഉണ്ടാക്കി വലിയവർക്കും കഴിക്കാം, കുട്ടികൾക്കും കഴിക്കാം. കുട്ടികൾക്ക് ഇത് കഴിക്കുമ്പോൾ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഓട്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അത് കണ്ട് നിങ്ങൾ അതേപോലെ ഉണ്ടാക്കണം. ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചാൽ ഷുഗറും കുറയും, പ്രഷറും കുറയും, തടിയും കുറയും. വണ്ണം കുറയ്ക്കുന്നവർക്ക് ഇതേപോലത്തെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത്. ഇടയ്ക്കിടയ്ക്ക് മുട്ട കഴിക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻ D3 കുറവുള്ളവർ മുട്ട കഴിക്കണം. മുട്ടയുടെ മഞ്ഞയിലാണ് D3 ഉള്ളത്. അതുകൊണ്ട് മുട്ടയുടെ മഞ്ഞയും കഴിക്കാം. വൈറ്റമിൻ D3 കുറഞ്ഞാൽ പല പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.